പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരു ജീനിയെ പറ്റിയാണത്, സ്വിഗ്ഗി ജീനി. 2-3 വർഷമായി സ്വിഗ്ഗി ഈ ഫീച്ചർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. പക്ഷേ പലർക്കും ഇത്തരം ഉപകാരപ്രദമായ ഈ സംഗതി അറിയില്ല എന്നുള്ളത് വളരെ അതിശയമായി തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും. അങ്ങനെയുള്ള പോസിറ്റീവ് വീഡിയോ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വിഗ്ഗി ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫുഡ് ഓർഡർ ചെയ്യുകയാണല്ലോ പതിവ്. എന്നാൽ ഇവിടെ താഴെ നോക്കിയാൽ ജീനി എന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജീനി സ്ക്രീൻ ഓപ്പൺ ആയി വരും. ഇത് വളരെ സിമ്പിളാണ് ഉപയോഗിക്കാൻ. വീട്ടിൽ നിങ്ങൾ സുഖമില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് കരുതുക. ഒരു മരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീനി വഴി ഓർഡർ ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നം കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിക്കാൻ ഇതുവഴി സാധിക്കും. പരിചയമുള്ള ഷോപ്പാണെങ്കിൽ അവിടെ വിളിച്ച് സാധനം എടുത്ത് വെക്കാൻ പറയുക. അതിൻ്റെ പേയ്മെൻ്റ് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി പോലുള്ള ആപ്പ് ഉപയോഗിച്ച് ചെയ്യാം. അടുത്തതായി സ്വിഗ്ഗി ജീനിയിൽ ഷോപ്പിൻ്റെ അഡ്രസ്സും നമ്മുടെ അഡ്രസ്സും കൊടുക്കുക. ജീനിക്ക് പേയ്മെൻറ്റ് നടത്തുക. ഓട്ടോ കശയാവുകയുള്ളൂ. നമ്മൾ നേരിട്ട് പോയി വാങ്ങുന്നതിൻ്റെ പകുതി സമയത്തിൽ സാധനം കിട്ടും. കാരണം ജീനി പിക്കപ്പ് സ്പോട്ടിന് അടുത്തുള്ള ഡ്രൈവറിനെയാണ് ഇത് ഏൽപ്പിക്കുന്നത്. വേൽത്ത് സിറ്റിയിൽ വണ്ടി ഓടിക്കേണ്ട സമയം ലാഭം. സിസ്റ്റം ഒരുവിധം സെക്യൂർ ആണ്. അയക്കുന്ന സ്ഥലത്ത് നിന്നും ഡെലിവറി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഡ്രൈവർ സാധനത്തിൻ്റെ ഫോട്ടോ ആപ്പിൽ എടുക്കുന്നുണ്ട്. എനിക്ക് ഏതായാലും ഇതുവരെ അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണത്. നമ്മൾ ഫ്രമും ടുവും മാത്രം കൊടുത്താൽ മതി. നേരത്തെ ഐറ്റം എന്താണെന്ന് നമ്മുടെ കൊടുക്കണമായിരുന്നു. പിന്നെ ഒരേ ഒരു കാര്യം, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവരെടുക്കുകയുള്ളൂ. മദ്യം മുതലായ പറ്റില്ല. ഒരുപാട് അത്യാവശ്യ സന്ദർഭങ്ങൾ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണിത്. നിങ്ങളെല്ലാവരും ശ്രമിച്ചു നോക്കുക. സ്വിഗ്ഗി ജീനിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വേറെ ഒരു ഐറ്റവുമായി കാണാം. നമസ്കാരം.